മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവെക്കുന്നത് സുവിശേഷകൻ ടി ജി മാത്യു കോന്നി. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന പരമ്പര ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ 1-3 വരെയുള്ള വാക്യം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഇവിടെ വായിച്ച് നിർത്തിയ ആ വാക്യത്തെ ആദ്യമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. സങ്കീർത്തനങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ ദയയെ വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 136 സങ്കീർത്തനത്തെ നമ്മൾ വായിക്കുന്നു. നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്നും നമ്മെ വിടുവിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ആ കർത്താവിൻ്റെ ദയയെ ആസ്വദിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ജാതികളായിരുന്ന നമ്മെ സംബന്ധിച്ച് നാം തിരിഞ്ഞു നോക്കിയാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനോ ദൈവത്തിൻ്റെ നാമം നാവിലെടുപ്പാനോ നമുക്ക് യാതൊരർഹതയും ഇല്ലായിരുന്നു. നമുക്കറിയാം, നമ്മളെക്കുറിച്ച് റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മളെക്കുറിച്ച് പറയുന്ന ആ പ്രസ്താവനകൾ: 1, നാം അഭക്തരായിരുന്നു; 2, നാം ബലഹീനരായിരുന്നു; 3, നാം പാപികളായിരുന്നു; 4, ദൈവത്തോടെ ശത്രുക്കളായിരുന്നു. അപ്പോൾ ഈ അവസ്ഥയിലായിരുന്ന നമുക്കാണ് ദൈവത്തിൻ്റെ മേശയിൽ, കർത്താവിൻ്റെ മേശയിൽ പങ്കാളിയായിട്ട് തീരുവാൻ ദൈവം ഇടയായിത്തരുന്നത്. നമുക്കറിയാം, മെഫീബോശെത്തിനെ കുറിച്ച് നമ്മൾ സാധാരണ ചിന്തിക്കാറുണ്ട്. മെഫീബോശെത്ത് ദാവീദിൻ്റെ മേശയിൽ കടന്നു വരുവാൻ ഇടയായിത്തീർന്നത് ദൈവത്തിൻ്റെ ദയയാണ്. ദാവീദ് അവിടെ പറയുന്നുണ്ട്, ശൗലിൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ദാവീദ് പറഞ്ഞത്. അപ്പോൾ ദാവീദിൻ്റെ ദയയല്ല, ദൈവത്തിൻ്റെ ദയയാണ് മെഫീബോശെത്ത് ദാവീദിൻ്റെ മേശയിൽ ഭക്ഷണം കഴിക്കുവാൻ ഇരിക്കുവാൻ ഇടയായി തീർന്നത് എന്നുള്ളത് കാണുവാൻ കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ ദയ അനുഭവിച്ചവരാണ് രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയും എന്നുള്ളത് നമുക്കാണ്. അതിനെ ആസ്വദിക്കുന്നവരായിട്ട് അവർ തീരണം. രക്ഷിക്കപ്പെട്ടപ്പോൾ ആസ്വദിക്കുകയല്ല, ചില ദിവസങ്ങൾ ആസ്വദിക്കുകയല്ല, നമ്മളെ ഈ ഭൂമിയിൽ എത്ര നാൾ കർത്താവാക്കിയിരിക്കുന്നു അത്രയും നാളും നാം അവൻ്റെ രക്ഷയിൽ ആസ്വദിക്കുന്നവരായിട്ട് തീരണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതിന് ദൈവത്തിൻ്റെ ദയയെ ആസ്വദിക്കണമെങ്കിൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഈ വായിച്ച വേദഭാഗങ്ങളിൽ നിന്ന് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. 1, നീക്കിക്കളയേണ്ടത്. 1, നാം സ്വീകരിക്കേണ്ടത്, നാം അനുവർത്തിച്ചു പോരേണ്ടത്. അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ പറയുന്നു നീക്കിക്കളയേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു. ഇത് രണ്ടും കൂടെ ചേർന്ന് പോകത്തില്ല. നീക്കിക്കളയാതെ നമുക്കൊരിക്കലും ഇവിടെ വളരുവാൻ കഴിയുകയില്ല. അപ്പോൾ നീക്കിക്കളയേണ്ടത് നീക്കിക്കളഞ്ഞെങ്കിലേ ഒരു വളർച്ച സാധിക്കുകയുള്ളൂ. ഇവിടെ പറയുകയാണ്, ഇപ്പോൾ ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞു. രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ ജീവിതത്തിൽ ഇങ്ങനെയുണ്ടോ? പത്രോസ് പറയുകയാണ് ഉണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, ഒന്ന് നാം ശ്രദ്ധിക്കണം.
ഇത് കേവലം രക്ഷിക്കപ്പെട്ട് ഇങ്ങോട്ട് വന്ന ശിശുക്കൾക്ക് സമാനമായവരോടല്ല പറയുന്നത്. എക്കാലത്തും രക്ഷിക്കപ്പെട്ട് പാരമ്പര്യം പറയുന്ന, വർഷങ്ങൾ പറയുന്ന ദൈവമക്കളോടാണ് ഇതിവിടെ പറയുന്നതെന്ന് നാം മറന്നു പോകരുത്. ഇവിടെ പറയുകയാണ് ഈ കാര്യങ്ങൾ എന്തൊക്കെ: ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ, നുണ ഇതൊക്കെ നീക്കിക്കളയണം. അതാണ് നമുക്കടങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ അതിനെ കൊണ്ട് അതിനെ നീക്കിക്കളയുകയാണ്. അതും കൊണ്ട് എനിക്ക് പ്രയോജനമില്ലാത്തതുകൊണ്ട് അതിനെ, അത് പരിച്ഛേദം വേണ്ട, അതിനെ മുറിച്ചു മാറ്റിക്കളയുന്ന ഒരവസ്ഥ, ആ ഒരവസ്ഥയിലേക്ക് നാം ആയിത്തീരണം. അതാണ് നമുക്ക് കാണുവാൻ കഴിയും. എങ്കിൽ മാത്രമേ 2-ാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറുകയുള്ളൂ എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ 2-ാമത്തെ കാര്യം അവിടെ കാണുന്നത് എന്താണ്? അവിടെ പറയുക, രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അവിടെ 2-ാമത്തെ കാര്യം രക്ഷയ്ക്കായിട്ട് വളരണം. ഒരു വിശ്വാസി വളരണമെങ്കിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നീക്കിക്കളയണം. മാത്രമല്ല, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. ഒരു ഇപ്പോൾ ജനിച്ച ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ആ കുഞ്ഞിന് വളരുവാൻ അമ്മയുടെ ആ നിർമ്മലമായ മുലപ്പാൽ ആവശ്യമുള്ളതുപോലെ ഒരു വിശ്വാസി വളർന്നു വരണമെങ്കിൽ നമ്മൾ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, സകല മനുഷ്യരും രക്ഷിക്കപ്പെടുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും അവൻ ആഗ്രഹിക്കുന്നുവെന്ന് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 1 തിമോത്തിയോസ് 2:2 നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ രക്ഷിക്കപ്പെടുക മാത്രമല്ല, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തണം. അപ്പോൾ അങ്ങനെ ആയിത്തീരണമെങ്കിൽ ദൈവവചനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അനുദിനം നാം പ്രമാണിക്കണം. അതാണ് നമുക്ക് കാണുവാൻ കഴിയും. അതിൽ ആസ്വദിക്കുന്നവരായിട്ട്, സന്തോഷിക്കുന്നവരായിട്ട് തീരണം. എങ്കിൽ മാത്രമേ നമുക്ക് വളരുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് ദൈവത്തിൻ്റെ വചനം ഇവിടെ ഓർപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ചേർന്ന് പോകത്തില്ല. നീക്കിക്കളയേണ്ടത് നീക്കിക്കളയുകയും വേണം, നമ്മൾ സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ. നമുക്ക് ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 14-15 വാക്യം: വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ മധ്യത്തിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. അപ്പം ഇവിടെ പറയുകയാണ്, നമ്മെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ആയിരിക്കുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ മധ്യത്തിലാണ്. അവിടെ നമ്മെ സംബന്ധിച്ച് ദൈവം നമ്മെ കാണുവാൻ ആഗ്രഹിക്കുന്നത് അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി തീരണം. അതിനെന്ത് ചെയ്യണം? 15-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുക. ജീവൻ്റെ വചനം പ്രമാണിക്കണം. വചനമാണ് ഒരു വിശ്വാസിയെ വളർത്തുന്നത്. വചനമാണ് ഒരു വിശ്വാസിയെ പാപത്തിൽ നിന്നും അകറ്റുന്നത്. വചനമാണ് കർത്താവിനോട് നമ്മെ അടുപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ ദൈവവചനത്തിൽ സന്തോഷിക്കുന്നവരായിട്ട് കർത്താവിൻ്റെ ദയ, അതാണ്, അത് ഓർത്തുകൊണ്ട് എപ്പോഴും കർത്താവിൻ്റെ ദയയെ ഓർത്തുകൊണ്ട് അതിൽ സന്തോഷിക്കുന്നവരായിട്ട് തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ചെറിയ ആലോചന ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാനിവിടെ നിർത്തുന്നു. ദൈവത്തിന് മഹത്വം.